അന്ന് ഞാൻ വന്നപ്പോ പറഞ്ഞിരുന്നല്ലോ ഡിസൈൻ ഇലഗന്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണമെന്ന്. അതിനാണ് ഇപ്പൊ പുറത്ത് മാർക്കറ്റ് വാല്യൂ. ഇത് കഴിഞ്ഞതിനേക്കാൾ സിമ്പിളാണ്, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. ഇനിയിപ്പോ ഏതായാലും ഞങ്ങളൊരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. ഇന്ന് ഒന്ന് രണ്ട് ആൾക്കാരെ കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. അതിലേതെങ്കിലും ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അവരുമായി എഗ്രിമെന്റ് സൈൻ ചെയ്യും. ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു ഓർഡർ കിട്ടാതെ പോകുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാരും ജയിക്കാൻ വേണ്ടിയാ നോക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം. എന്നുവെച്ചാ നമ്മുടെ ടേസ്റ്റാണ് നല്ലതെന്ന് ചിന്തയില്ലാതെ ന്യൂ ജനറേഷന്റെ ഓൾഡ് ജനറേഷന്റെ ടേസ്റ്റുകളെ സ്വീകരിക്കാൻ കഴിവുള്ളവര് ഡിസൈനറായിട്ട് വരണം. പഴഞ്ചൻ ഐഡിയാസ് എന്ന് വിജയിക്കണമെന്നില്ല. അഭിയും പവിത്രയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റ് ഇതിനകത്തില്ല. സാർ, ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കൂ സാർ. അത് അത് പോരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ നാണം കെടുത്താനാണോ? എന്തായാലും വരച്ചതല്ലേ, ഒന്ന് കാണിക്ക. നമ്മുടെ കാലക്കേടിന് ഇവരെങ്ങാനും അത് ഇഷ്ടപ്പെട്ട നമ്മുടെ കാര്യം പോക്ക. ഇവളെല്ലാം നശിപ്പിക്കും, അല്ലെങ്കിൽ തന്നെ ഓർഡർ പോയിരിക്കുക. ഇതാണ് സാർ പുതിയ ഡിസൈൻ, എങ്ങനെയുണ്ട്? സാർ, ഇത് വെച്ചിട്ടാണോ ആ ഡിസൈൻ ഞങ്ങൾ കാണിച്ചത്? ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാഴ്ചക്ക് വളരെ സിമ്പിളാണ്, എന്നാൽ ഭംഗിയുണ്ട് താനും. സാർ, മേഡത്തെ ശരിക്കും പ്രയോജനപ്പെടുത്തണം. ഈ കമ്പനിയുടെ ഒരു അസറ്റാണ് മേഡം. ഇപ്പോഴാ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ആശ്വാസമായത്. ഇനി മറ്റു ആൾക്കാരെ കാണാൻ പോയാൽ അവിടെ നിരാശയാണെങ്കിൽ ഞങ്ങൾ വന്നകരെ നടക്കില്ലല്ലോ. എന്നാ പിന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യാം. സാർ.